വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശ്യാം പുഷ്കറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിനൊരു ഒരു അതിനോട് ഏറ്റവും നീതി പകർത്തുന്ന രീതിയിൽ അതിൻ്റെ ഡയറക്ടർ ഈ സിനിമയെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എക്സ്പീരിയൻസിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് പറയുന്നു, അത് അതിൻ്റെ ഒരു ത്രില്ലിലാണ്, മൂഡിലാണ്, സന്തോഷം. ഞാൻ പടം കണ്ടിട്ട് കുറേ കോളുകൾ വന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. പടം കഴിഞ്ഞിട്ടൊക്കെ കുറേ കോളുകൾ വന്നിട്ടുണ്ട്, ഞാൻ എടുത്തില്ല. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ സത്യത്തിൽ അതായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചത്. എനിക്ക് പടം അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും എൻജോയ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, നമ്മളോട് പറയുന്ന എന്താണ് പ്രതികരണം, പുറത്ത് വരുന്ന എന്താണെന്നൊക്കെ നമുക്കറിയില്ലല്ലോ. ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്, പ്രഷർ മുന്നിൽ നിന്നത്. ട്രെയിലർ കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതുപോലെയല്ല, എൻ്റെ അല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റ് ആയാലും ഏതൊരു പ്രേക്ഷകനെയും പിടിച്ചിരുത്താവുന്ന ലെവലിലാണ്. അതിൻ്റെ മ്യൂസിക് ആയാലും ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യലി വയബിളും ആണ്. റിയലിസ്റ്റിക് ആയ റൂട്ടറാണ് എല്ലാ ക്യാരക്ടേഴ്സും. ഫുൾ ടൈം സീരീസ് ആണ്, ഫുൾ ടൈം സീരീസ് ആണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയിൽ കോമഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ ചിരിച്ചു പോകുന്നുണ്ട്. സോ നൈസാണ്, എല്ലാ രീതിയിലും നൈസാണ്. നല്ല ഫ്രെയിമിംഗ് ആണ്, കാര്യങ്ങൾ ഡയറക്ഷൻ വൈസ് നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പെർഫോമൻസ് ആണ്, പുള്ളിയുടെ കുറച്ച് മാസ് ഡയലോഗുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നല്ല ഐഡിയ ഉണ്ട്. ബിജു മേനോനാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഭാവന സ്റ്റുഡിയോസിൽ നിന്ന് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തങ്കം. പുള്ളി ഓരോ സിനിമയിൽ നിന്ന് അപ്ഡേഷൻ അല്ലേ, ഓരോന്നും വെർസറ്റൈലാണ്. അതേ വെർസറ്റൈലിറ്റി ഇതിലും കാണിച്ചിട്ടുണ്ട്, വളരെ കിടിലൻ പടമാണ്. പിന്നെ നമ്മൾ പറയേണ്ട ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ അവർ അടിപൊളിയായിട്ട്, നമുക്ക് ഒരിക്കലും ഒരു ബോറടിയോ ഒരു ഇതും തോന്നില്ല. കാരണം അത്ര എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ഈ സീരിൻ്റെ ഒക്കെ എഡ്ജ് ഇരുന്ന് നമ്മൾ ഫിലിം കാണത്തില്ലേ, അതുപോലെ ഇരിക്കും. കാരണം നമുക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ അത്ര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുവാണ്. പിന്നെ എല്ലാവരും അടിപൊളി, എല്ലാവരും സത്യം പറഞ്ഞത് തിയേറ്ററിൽ പോയി തന്നെ കാണാം. അപ്പോഴേ നമുക്ക് ആ മ്യൂസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആയാലും ആ ഫ്രെയിമിൻ്റെ ഒക്കെ ക്വാളിറ്റി, ആ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നമുക്കൊരു ദൃക്സാക്ഷിക്കായിട്ട് കമ്പയർ ചെയ്യാം അതിനെ. അത് കുറച്ചും കൂടി ഒരു ബിഗ് ക്യാൻവാസിൽ എടുത്തേക്കണ പോലെ തോന്നുന്നു നമുക്ക്. അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എന്തും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന് ഫീൽ ചെയ്ത് കാണുക. അതെ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫുൾ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഒട്ടും ബോറടിക്കുന്നില്ല, ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഓരോ മൊമെന്റും പുതിയ പുതിയ സസ്പെൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്റ് വാച്ച് ആണ്. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.